ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇഡ്ഡലി ദോശയുടെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ട് സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ഔട്ട് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ തക്കാളി ചട്നി തയ്യാറാക്കിയെടുക്കാനായിട്ട് അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു 4 തക്കാളി ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ തക്കാളി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാവുന്നതാണ്. പുളി കുറഞ്ഞിട്ടുള്ള തക്കാളി വേണം നമ്മുടെ ഈ തക്കാളി ചട്നിക്ക് വേണ്ടി എടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ദാ ഇതുപോലെ ഒരു 10 or 12 ചെറിയുള്ളിയും കൂടിയാണ്. സവാള ചേർക്കരുത്, ചെറിയുള്ളി തന്നെ ഇതിലേക്ക് ചേർത്തേക്കണം. ഇത് രണ്ടും ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ദാ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളകാണ്. ഒരു 4 or 5 വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 3 കശ്മീരി ചില്ലിയും കൂടി ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും തന്നെ എരിവില്ല, കളറ് മാത്രമേ കൊടുക്കുള്ളൂ. ആ ഒരു വറ്റൽമുളകും കൂടി ചേർക്കാം. ഇനിയിപ്പോൾ ഇതില്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഒരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നേ ഉള്ളൂ കേട്ടോ. ഒരു 3 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. കൂടെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടി, ഇതിനോടൊപ്പം തന്നെ ഒരു 1/2 teaspoon ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതാ ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത്, ഇനി നമുക്ക് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1/2 tablespoon അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് 1 teaspoon അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരല്പം കറിവേപ്പില ചേർക്കാവുന്നതാണ്. കറിവേപ്പിലയൊക്കെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 tablespoon നിറയെ കടലമാവ് എടുത്തിട്ടുണ്ട്, കടലപ്പൊടി അത് ചേർക്കുകയാണ്. അപ്പോൾ ഈ കടലപ്പൊടി ചേർത്തിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ്, ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മൾ ഈ കടലമാവ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചട്നിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനുണ്ട്, അതായത് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരല്പം കടലമാവ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 30 സെക്കൻഡ് മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ആ കടലമാവിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു 2 pinch അളവിൽ കായപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. നന്നായിട്ട് കായപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിക്കൂട്ട് ചേർക്കാവുന്നതാണ്. തക്കാളി മിക്സും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം, അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ആ ഒരു ചെറിയുള്ളിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി ഒന്ന് വെന്ത് കിട്ടണം. ആ ഒരു സമയം വരും, ഒരു 2 or 3 minutes മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു രീതിക്ക് ഒരു 2-3 minutes ഞാനൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളിയിൽ ഉണ്ടായിരുന്ന ആ ഒരു വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 2.5 cup വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതാ ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് അളവിൽ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ശർക്കര ചേർക്കുമ്പോൾ ഈ പുളിയും എരിവും ഒക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരല്പം ശർക്കര നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വരട്ടെ. എന്നാൽ ഇതിപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഈ തക്കാളി ചട്നിയുടെ ആ ഒരു തിക്നെസ് ഈ ഒരു അളവിലായിട്ട് മാറും ഇതുപോലെ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു 1 tablespoon അളവിൽ കടലമാവിൽ ഈ ഒരു തിക്നെസ് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ കുറച്ചും കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കടലമാവ് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു തക്കാളി ചട്നി നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൺ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്, ടാറ്റ.